ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് നമുക്ക് സിമ്പിളായിട്ടൊരു ഊണ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കറികളൊന്നുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയില് ചേർക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് നല്ലതുപോലെ ചൂടായി വരുന്നതുവരെ ഇളക്കി കുക്ക് ചെയ്യുക. വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുക. ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. കൂടുതൽ എരിവ് വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ ചേർക്കാം. സവാളയുടെ നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് വഴറ്റിക്കൊടുക്കുക. തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ ചേർത്തതിന് ശേഷം ഈ മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ചേർക്കുക. ചിക്കനും ഈ മസാലയ്ക്കും കൂടി വേണ്ട ഉപ്പാണ് ചേർക്കേണ്ടത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കുക. 1/2 കപ്പ് ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ക്യാപ്സിക്കം ഒക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. ക്യാപ്സിക്കം നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ റൈസിൽ ഈ ക്യാപ്സിക്കം വേകാതെ കിടക്കുന്നത് അത്ര നല്ലതല്ല. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് വേവിച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസ് അല്ലെങ്കിൽ മറ്റ് പച്ചരി ഏതെങ്കിലും ആയാലും മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ പച്ചരി ചോറായാലും മതി. നന്നായിട്ട് വേവിച്ച ചോറായിരിക്കണം. ഉപ്പിട്ട് വേവിച്ച ചോറാണ് ഇത്. നന്നായിട്ട് ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം റൈസൊക്കെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. റൈസ് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. അതിനുശേഷം തുറന്ന് ചെറുതായി കട്ട് ചെയ്ത മല്ലിയില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് തൂവിക്കൊടുക്കാം. തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ റൈസ് റെഡി. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പപ്പടോ അച്ചാറോ അല്ലെങ്കിൽ ആണിയൻ സാലഡോ ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.